Thank you.
തങ്ങളുടെ ബാഹ്യമായ പ്രവർത്തനങ്ങളെയും ഒരാൾക്ക് തപ്പുകയുണ്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് തക്കുവയുടെ ലക്ഷണങ്ങളാണെങ്കിൽ മനസ്സിന്റെ ഉള്ളിലാണ് വാസ്തവത്തിൽ തപ്പുകയെന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ അമീർ മുഹമ്മദ് റസൂൽ അല്ലാഹുവിനെ സ്വന്തം അനുഭവ സമ്മതങ്ങൾ അത്തപ്പുക
Bahane bir yere gidip gelmeyi bırakırlar. Ama
ആ
മനുഷ്യൻ അവസാനമായി അവൻ എത്തിപ്പെടുന്ന സ്ഥലത്തുനിന്ന് എന്ന് ചിന്തിച്ചാൽ എന്റെയും നിങ്ങളുടെയും ആ ജീവിതത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിന് ഒരു സ്ഥാനവും ഒരു വിലവിന് ആരും കൊടുക്കുകയില്ല. ദുനിയാവിന്റെ കാര്യത്തിൽ പിന്നെ ടെൻഷനോ വിഷമങ്ങളോ ബേജാറുകളോ ഒന്നും ആർക്കും സംഭവിക്കുകയില്ല. ദുനിയാവിലുള്ള എല്ലാ ദുരിമാനങ്ങളും എല്ലാ പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാകുന്നത് ഈ ദുർവിയായ കാര്യങ്ങൾക്ക് ദുരിയായ കാര്യങ്ങൾ ചിന്തിക്കുന്നതിലൂടെ മാത്രമാണ്. നേരെ മറിച്ച് മനുഷ്യൻ ആ മനുഷ്യന്റെ അംഗം അവന്റെ യഥാർത്ഥ ജീവിതം ആ ജീവിതത്തെ കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യർക്ക് ദുനിയാവിന്റെ കാര്യം ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവുകയില്ല. കാരണം അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് ഹബീബ് പറഞ്ഞതാണെങ്കിലും ലോകത്തിലെ സർവജനങ്ങളോടുള്ള ഉപദേശമാണത്, നമ്മോടുള്ള ഉപദേശമാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞത്? ഭാര്യ മക്കളെ പോറ്റണം, അവർക്ക് ചെലവ് കൊടുക്കണം,
ചെയ്തുകൊണ്ട് ഞാനിവിടെ സമ്പാദിക്കാൻ വന്നിട്ട് ഇവിടെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ എന്ന് തിരിഞ്ഞ് നടന്ന് എന്റെ സമയം വെറുതെയാക്കിയാൽ എനിക്ക് റാഹത്തോടെ എന്റെ നാട്ടിലേക്ക് മടങ്ങാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വിദേശിയായ മനുഷ്യൻ അവൻ ചിന്തിക്കുന്നതെന്താണ്? ഞാനിവിടെ ഉച്ചഭക്ഷണം കഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, ഞാനിവിടെ ചൂട് സഹിച്ചാലും പ്രശ്നമല്ല, എന്റെ ഭാര്യ മക്കളെ നാട്ടിൽ സന്തോഷത്തോടെ കഴിയണം, എന്റെ മാതാപിതാക്കൾക്ക് രാഹത്ത് വേണം. ഇങ്ങനെ ചിന്തിക്കുന്നത് ഒരു വിദേശിയായ മനുഷ്യൻ അവൻ കിട്ടുന്നത് ഒരു മയാകാശത്തോടെ ദുരുപയോഗം ചെയ്യാതെ വളരെ ഭദ്രമായി നാട്ടിലേക്കുന്നു. നമ്മൾ ആരോഗ്യങ്ങളും കിട്ടുന്ന ഒരു സമയം പോലും അവനെ ഇഷ്ടപ്പെടുന്നില്ല. കമ്പനിയുടെ ജോലി ചെയ്ത് അതിന് പുറമേ സമയം പോകുമ്പോൾ പ്രവർത്തനം ഏതെങ്കിലും പ്രവർത്തനം ചെയ്യുകയാണ്, അവിടെ നിന്ന് എന്തെങ്കിലും സമ്പാദിക്കണം, ഇവിടെ നിന്ന് എന്തെങ്കിലും സമ്പാദിക്കണം, അങ്ങനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് സമ്പാദിച്ചുകൊണ്ട് എന്റെ നാട്ടിലെ രാഹത്തിലൂടെ മടങ്ങണമെന്ന് ചിന്തിക്കുന്നത് ഒരു വിദേശിയെപ്പോലെ. മനുഷ്യ, നീ ദുനിയാവിൽ ജീവിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിക്കുകയാണ്. എന്താണ് അങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട് എവിടെയാണ്? ഈ ദുനിയാവ് നമ്മുടെ നാടല്ല. നമ്മുടെ വാർത്താ നബി അലൈഹി സലാം മനുഷ്യരുടെ പിതാവാണ്. അവർ രണ്ടുപേരും സ്വർഗത്തിലുണ്ടായവരാണ്. അവരുടെ നാട് സ്വർഗമാണ്. ആ സ്വർഗത്തിൽ നമ്മുടെ വാർത്തയും ഉണ്ടെന്നും ആദം നബി അലൈഹിസ്സലാമും ഹവ്വാവും സ്വർഗത്തിൽ നിന്ന് ഈ ദുനിയാവിലേക്ക് യാത്ര വന്നവരാണ്. ഈ നാടനാടായ തറവാടായ സ്വർഗത്തിലേക്ക് തന്നെ പോകേണ്ടവരാണ് നമ്മളെല്ലാവരും. നമ്മുടെ തറവാടായ സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ്. വേറെ ഒരു വഴിയുമില്ല. ഇവിടെ നിൽക്കാനില്ല. ഒരു പ്രവാസിയായ മനുഷ്യർക്ക് വിദേശത്ത് നിൽക്കാൻ കഴിയില്ല. അവന്റെ വിശദീകരിച്ച നാട്ടിലേക്ക് പോകണം. ഇതേപോലെ തന്നെ ഈ ദുനിയാവിൽ നമുക്ക് കാലകാലം നിൽക്കാൻ കഴിയില്ല. ഇവിടുത്തെ അവധിയും തീരുമ്പോ നമ്മൾ അങ്ങോട്ട് പോയി കൊള്ളണം. നമ്മുടെ യാത്രയുടെ അന്ത്യം അത് സ്വർഗമാണ് അല്ലെങ്കിൽ നരകമാണ്. ാകട്ടെ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം മുതങ്ങൾ പറയുന്നു, ഒരു വിദേശിയെപ്പോലെ വീതിയിരിക്കുക. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ നാടാകുന്ന സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ് നമ്മൾ. ആ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ഇങ്ങനെ വെറും കൈകൊണ്ട് നമുക്ക് പോകാൻ കഴിയില്ല. ഒരു വിദേശിയായ പ്രവാസിയായ മനുഷ്യൻ വെറും കൈകൊണ്ട് എനിക്ക് നാട്ടിലേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് കിട്ടുന്ന ഒരു മണിക്കൂറും ഫ്രീ കിട്ടുന്നുണ്ടോ, ആ ഒരു മണിക്കൂറും എവിടെയെങ്കിലും ഡ്യൂട്ടി ചെയ്ത പണിയെടുക്ക. ഒന്നുമില്ലെങ്കിലും എവിടെയെങ്കിലും കച്ചവകൾ പറക്കിയെടുത്തെങ്കിലും അവിടെ കിട്ടുന്ന ദീനാറുകളും ദിർഹമുകളും റിയാലുകളും സ്വരൂപിച്ചുകൊണ്ട് നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഭദ്രമായി ഒരുക്കിയിരിക്കുകയാണ് ഒരു വിദേശിയായ മനുഷ്യൻ. ഇതേപോലെ തന്നെ നമ്മുടെ നാടാകുന്ന സ്വർഗത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ വെറും കൈകൊണ്ട് പോകാൻ കഴിയില്ല. എന്തെങ്കിലും സമ്പാദ്യമാണ്. ആ സമ്പാദ്യമാണ് ഈ ദുനിയാവിൽ നിന്ന് നമ്മളുണ്ടാക്കുന്നത്. നമ്മുടെ വിദേശത്തായി പോകുന്നത് നമ്മുടെ നാടാകുന്ന സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ കയ്യിൽ എന്തെങ്കിലും സമ്പാദ്യം വേണമെങ്കിൽ കിട്ടുന്ന സമയങ്ങൾ ഒരു നേരം പോലും ഒഴിവാക്കാൻ പാടില്ല. ഒരു സമയം
Thank you.
കുടുംബങ്ങളും ഈ യാത്രയുടെ ടൂറിസ്റ്റ് മുന്നോട്ട് ഇവിടെയും കയറില്ല. ഈ ദുര്യാവിൽ നിന്ന് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് നമ്മുടെ കുടുംബങ്ങളെ പോയിട്ടുണ്ട്. നമ്മളും മങ്ങോട്ട് പോകേണ്ടവരാണ്. അതിന്റെ ഡേറ്റും സമയം എന്നും നമുക്കറിയില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഒരു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിക്കണം. ഞാൻ പറഞ്ഞല്ലോ ഹജ്ജിന് പോകുന്നവരാ. ഇതുപോലെ തന്നെ നമ്മൾ യാത്ര പുറപ്പെട്ടത് ആലമുള്ള അറവാഹിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ് നിങ്ങൾ. ആ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ ബാബയുടെ മുഖവിലും ഉമ്മയുടെ ഗർഭത്തിലും ഇപ്പോൾ ദുനിയാവിലും നമ്മളെത്തി. നമ്മുടെ പൂർവികർ ഇവിടെ നിന്നും അടുത്ത യാത്രയിലേക്ക് അല്പം മുന്നോട്ട് അവർക്ക് അവർ കബറിൽ വിശ്രമിക്കുന്നു. ഇനി അവിടെ നിന്ന് പിന്നെയും ഇറങ്ങാനുണ്ട്. അതിൽ അവിടെ പോയി അവരെ കാത്തു നിൽക്കുന്നു. നമ്മളിപ്പോൾ കുറച്ചും ബാക്കിലാണ്. എന്നാൽ ഈ യാത്രക്കിടയിൽ നമ്മൾ എന്ത് വേണം? നമ്മുടെ അടുത്ത യാത്രയിലേക്കുള്ള ഒരുക്കത്തിലാകണം. നമ്മുടെ അടുത്ത യാത്രയിലേക്കുള്ള ഒരുക്കത്തിലാകണം. ബോംബെയിൽ പോയിക്കിറങ്ങിയവൻ അവന്റെ അടുത്തുള്ള പ്ലേറ്റ് ഏതാണെന്നറിഞ്ഞില്ല, എമിഗ്രേഷൻ എവിടെന്നറിഞ്ഞില്ല, അവന്റെ ഡോർ നമ്പർ ഇതൊന്നും ഇവനിക്കറിഞ്ഞില്ല. ഇവന് അന്തം വിട്ടും അയാൾ ഈ എയർപോർട്ടിന്റെ ചന്തവും കണ്ടു നിന്ന് പോയാൽ യാത്ര നടന്നിട്ടും ഇതുപോലെ തന്നെ ഈ ദുനിയാവിൽ നിൽക്കുന്ന നമ്മൾ ഇതിന്റെ അപ്പുറം മുന്നോട്ടുള്ള യാത്രക്കുള്ള ഒരുക്കത്തിലാകണം. ആ യാത്രക്കുള്ള ഒരുക്കം നമ്മൾ നടത്തുന്നതിന് പകരം ദുനിയാവിൽ ധാരാളം ചന്തങ്ങളുണ്ട്, ബംഗികളുണ്ട്, ആനന്ദങ്ങളുണ്ട്. ഈ ദുനിയാവിന്റെ ബംഗിയും ആനന്ദങ്ങളും ചന്തവും നോക്കുന്ന ദുനിയാവിന്റെ പിന്നാലെ പാഞ്ഞു നടന്ന നമ്മുടെ യാത്ര പെട്ടെന്ന് യാത്ര മുടങ്ങി പോകുന്നു. യാത്രക്കുള്ള ഒരുക്കുകളൊന്നും ഉണ്ടാവുകയില്ല. കബറിനുള്ള യാത്രയും അതുപോലെ തന്നെ സ്വർഗത്തിലേക്കുള്ള യാത്രയും വേണ്ട ഒരുക്കങ്ങളോട് പോകാനും കഴിയില്ല. പിന്നെ നമ്മൾ സ്വർഗത്തിലേക്കുള്ള യാത്ര അവൾ വഴിമാറിയിട്ട് നരകത്തിലേക്കായി പോകുന്നതോ സഹോദര അതെവിടെയാണെന്ന് വിവേചനമില്ല. വീട്ടിലാണോ പള്ളിയിലാണോ
കപ്പൂസിലാണോ നൂറ്റാളയാണോ പ്ലേറ്റിലാണോ തൈരിലാണോ ബൈക്കിലാണോ അത് വെള്ളത്തിലാണോ നീ കരിമ്പിന്റെ പോറ്റിന്റെ മുകളിലാണോ എവിടെയാണെന്നുള്ള വ്യത്യാസമില്ല ഉണർവിലാണോ ഉറക്കത്തിലാണോ നാട്ടിലാണോ മറ്റു പറനാട്ടിലാണോ എവിടെ എന്നുള്ള വ്യത്യാസമില്ല സമയം നോക്കിയാൽ ആ സമയത്ത് നിങ്ങൾ പോയിക്കൊള്ളുന്നു എന്റെ സ്വന്തം മനസ്സിനോടും മുഗ്മിനിയോടും ഓർമ്മപ്പെടുത്താനും നമ്മളൊരു യാത്രയിലാണ് ആ യാത്രയിൽ അടുത്ത യാത്രയ്ക്കുള്ള ഒരുക്കം നമ്മളെപ്പോഴും നടത്തിക്കൊണ്ടിരിക്കണം മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും പറയുന്നു യാത്രയ്ക്കുള്ളയാണ് നേരിടുന്നത് എപ്പോഴും കബറാളികളെ കൂട്ടത്തിൽ നീ എണ്ണിക്കൊണ്ടിരിക്കണം നീ ചിന്തിക്കണം അല്ലേ നമ്മുടെ പള്ളിയിൽ എത്ര കബറാളികളുണ്ട് അടുത്ത എന്റെ നമ്മുടെ പള്ളിയിൽ അടുത്ത കബർ എന്റെ കബറാണ് പള്ളി കബറിസ്ഥാനി മുനി മറവിൽ നിന്നത് എന്റെ മയ്യത്താണ് പള്ളിയിലെ മയ്യത്ത് കട്ടിൽ കണ്ടിട്ടില്ലേ ഈ മയ്യത്ത് കട്ടിൽ നിന്ന് കിടക്കേണ്ടവൻ ഞാനാണ് എന്നുള്ള ബോധം നിന്ന് നമുക്കുണ്ടാകണം നിസ്കാരമാണെന്ന് ഓരോരുത്തരും ചിന്തിക്കണം നിന്റെ ശരീരത്തിൽ എപ്പോഴും കബറാളികളെ കൂട്ടത്തിന് നീ എണ്ണിക്കൊണ്ടിരിക്കണം സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം എന്നിട്ടും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു നാളെ നിന്റെ പേരെന്താണെന്ന് നിനക്കറിയാമോ ഇന്ന് വിളിക്കുന്ന അതോട് പറ ഇന്ന് വിളിക്കുന്ന ഉമറ ഇന്ന് വിളിക്കുന്ന ഉസ്മാനെ ഇന്ന് വിളിക്കുന്ന മുഹമ്മദ് പക്ഷേ നാളങ്ങളിലല്ലോ വിളിക്കുന്നത് മയ്യത്ത് വന്നു മയ്യത്ത് കുളിപ്പിച്ചോ മയ്യത്ത് കഫനീരോ മയ്യത്ത് മറുപടിയോ നിന്റെ പേരാരും പറയുന്നില്ലല്ലോ ോട് ചോദിക്കുന്നു നാളവിന്റെ പേരെന്താണെന്ന് സഹോദരന്മാരെ നമ്മളാൽ ഒരുക്കണം നമ്മുടെ ജീവിതത്തെ കുറിച്ച് നൈവേശകമായ ജീവിതമാണ് ഒരു മുന്നിങ്ങനെ വന്നു പോകുന്നത് പോലെയാണ് ദുനിയാവിന്റെ ജീവിതം ആഹാരത്തിന്റെ ജീവിതം അങ്ങനെയല്ലല്ലോ ദുനിയാവിന്റെ ജീവിതം വളരെ നിശ്വരമാണ് ഇവിടെ എന്തിന് ഇതാട്ട വേണം ഇവിടെ എന്തിന് സംഘടനം വേണം ഇവിടെ എന്തിന് അസൂയ വേണം ഇവിടെ എന്തിന് പ്രശ്നം വേണം ഇവിടെ എന്തിന് ചതി വേണം ഇവിടെ എന്തിന് കുതിര വേണം ഇവിടെ എന്തിനാണ് ബഹുമാനികളൊക്കെ എന്തിനാണ് വളരെ നൈശികമായ ആഹാരത്തിന്റെ ജീവിതത്തിലേക്ക് ബന്ധിക്കുന്നു ഒരു ചെറിയ പ്രകാശം വന്നുപോയത് പോലെയുള്ള ജീവിതം മാത്രമാണ് നിങ്ങൾക്കറിയുന്നു മഹാന്മാര് ദുനിയാവിന്റെ ജീവിതത്തിലേക്ക് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ആഹാരത്തിന്റെ ജീവിതത്തിലേക്ക് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് നമ്മളെന്ത് വിദ്യകളാണ് നമ്മളെ പേരേക്ക് വിദ്യകൾ ആരാനേക്കുള്ളത് എന്താ കാരണം ദുനിയാവിന്റെ ജീവിതത്തിലേക്ക് സ്ഥാനം എടുക്കുന്നവൻ ദുനിയാവിന്റെ ജീവിതത്തെ വലിയ ഒരു വിഷയമായി എടുക്കുന്നവൻ അവനേക്കാൾ വിദ്യ ആരാനേക്കുള്ളത് അള്ളാഹുവിന്റെ ബുദ്ധിയുള്ള മഹാരവന്മാർ ചിന്തിക്കുന്നയാളിൽ അവനെങ്ങനെയില്ല ും
കണ്ടതെല്ലാം കാണുമ്പോൾ പേടിയ ചിലപ്പോൾ ഇങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ ഒരു മനുഷ്യന്മാരെ കണ്ടതുപോലെയുണ്ടാവും. അല്ലെങ്കിൽ നമ്മളേതെങ്കിലും ഒരു വഴിയിലൂടെ ആരെങ്കിലും പറഞ്ഞു കേട്ടെങ്കിൽ ആ വഴിയിലൂടെ പോകണ്ട, അവിടെ പണ്ട് ശൈത്താന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആ വഴിയിലൂടെ ചിലപ്പോൾ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോ ചില രൂപങ്ങളും ഒക്കെ കണ്ടതുപോലെ ഇങ്ങനെ അനുഭവപ്പെടാറുണ്ട്. ഇതുപോലെ ഇയാളിങ്ങനെ ഒറ്റയ്ക്ക് നടക്കുമ്പോ ഇയാളെ മനസ്സിൽ ഇങ്ങനെ പറച്ചോനെയോ എന്തെങ്കിലും ഇവിടെ ജീവികൾ ഉണ്ടാവോ, എന്റെ മൃഗങ്ങളും നിന്നെ അക്രമിക്കോ എന്നിങ്ങനെ ഇയാൾ ചിന്തിക്കുകയാണ്. ആ ചിന്തിക്കുമ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത്,
തേങ്ങി തേങ്ങിവിടുന്ന ഒരു ശബ്ദം കാലത്തിന് തിരിഞ്ഞു വയ്ക്കുന്നു. ഒരു സിംഹം വായതിറന്നു വിഷമുള്ള ഒരു സിംഹം മാംസത്തിന് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി വിഷന്നു വിഷന്നു ഈ മനുഷ്യന്റെ സഹജിലെത്തിയിരിക്കുന്നു. പഠിച്ചോ അപ്പത്തിനൊരു ഓട്ടറിന്റെ ഏത് കാരണമ്പരായവനും ഏത് നടക്കാൻ കഴിയാത്തതിനും ഓടാൻ കഴിയാത്തതിനും അപ്പൊരു ഓട്ടമുണ്ട്. ആ ഓട്ടം ഇയാളെ ഓടാൻ കഴിഞ്ഞു. വാഹനത്തെക്കാൾ സ്പീഡിലെ ഓട്ടമുണ്ടാവുമ്പോ മരണം കയ്യിൽ പിടിച്ചുള്ള ഓട്ടമല്ലേ? ഞാൻ ഓടി 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 എവിടെങ്കിലും രക്ഷപ്പെടാൻ വഴിയുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കുന്നു. പെട്ടെന്ന് അയാളെ മുന്നിൽ ഒരു അത്ര അണുക്കളുണ്ടായാൽ ലക്ഷക്കണക്കിന് അണുക്കളുണ്ടാവും. പിന്നെ ഈ ദുനിയാവും അത്രയും എത്ര ഉണ്ടാവുന്നു അതിനെ എല്ലാം പറഞ്ഞു കണക്കാക്കാൻ നമുക്ക് കഴിയില്ല. എന്നാൽ ആ അണുക്കള കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു പക്ഷിയെ അല്ലാഹു പഠിക്കുന്നു. ആ പക്ഷി ഈ അണുക്കളിൽ നിന്ന് ഒരു അണുവിനെ തിന്നുന്നു. പിന്നെ ഒരു ലക്ഷം കൊല്ലം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ അണുവിനെ തിന്നുന്നു. മനസ്സിലാക്കണം, ഈ ഭൂമി മുഴുവനും സമനിരപ്പായ ഭൂമി അല്ലാഹു തആല ഭൂമിയാക്കി എന്ന് സങ്കല്പിക്കുക. ഈ ഭൂമിയിൽ കണ്ണിന് കാണാൻ പ്രയാസമുള്ള ചെറിയ അണുക്കളെ അല്ലാഹു തആല ഭൂമിയിൽ പടക്കുകയാണ്. ഒരു പക്ഷേ അല്ലാഹു പടക്കുന്നു. ആ പക്ഷേ ഈ ഭൂമി മുഴുവനും നടക്കുന്ന അണുവിൽ നിന്ന് ഒരണുവിനെ കൊത്തിക്കുന്നു. പിന്നെ ഒരു ലക്ഷം കൊല്ലം കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ അണുവിനെ തിന്നുന്നു. പിന്നെ ഒരു ലക്ഷം കൊല്ലം കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ അണുവിനെ തിന്നുന്നു. പിന്നെ ഒരു ലക്ഷം കൊല്ലം കഴിഞ്ഞിട്ട് നാലാമത്തെ അണുവിനെ തിന്നുന്നു. ഒരു ലക്ഷം കൊല്ലം കഴിഞ്ഞു ഒരു അണുവ് എന്ന നിലയ്ക്ക് ഒരു അണുക്കള പോലെ ഈ ഭൂമി നിറയേ മുഴുവൻ അണുക്കളയും ഉറക്കപ്പെട്ടിരുന്നു. സുബ്ഹാനല്ലാഹ്, അതിന്റെ എണ്ണം ഇത്രയാൽ ഒരു ലക്ഷം കൊല്ലങ്ങൾക്കും ഒരണുവിനെ പോലെ മൂന്ന് നിറയെ നടക്കുന്ന അണുക്കള മുഴുവനും വരട്ട പക്ഷി തിന്നുകൊണ്ടിരുന്നു. എത്ര കൊല്ലമായി ഈ കൊല്ലം തീർന്നാണെന്നും ആഹാരത്തിലെ ജീവിതം തീരുന്നില്ല. പിന്നെ ആഹാരത്തിൽ ജീവിതം അവസാനിക്കുന്നില്ല. അത്ര തന്നെ കൊല്ലം പിന്നെ ഞാനും ആഹാരത്തിലെ ജീവിതം തീരുന്നില്ല. തീരാത്ത ജീവിതമാണ് ആഹാരത്തിലെ ജീവിതം, അവസാനിക്കാത്ത ജീവിതമാണ്, മരിക്കാത്ത ജീവിതമാണ്, ക്ഷീണമില്ലാത്ത ജീവിതമാണ്, ദാഹമില്ലാത്ത ജീവിതമാണ്, വിശപ്പില്ലാത്ത ജീവിതമാണ്, ടെൻഷനില്ലാത്ത ജീവിതമാണ്. ഒന്നും രണ്ടും അവിടെ ഒരിക്കലും കൊല്ലങ്ങളോ ഒന്നും ഇവിടെ തീരുന്നില്ല. തീരാത്ത ആഹാരത്തിലെ ജീവിതത്തെ കുറിച്ച് പ്രിയപ്പെട്ട ഭൂമികളെ കുന്നമായി നമ്മൾ ആലോചിച്ചു നോക്കും. ആഹാരത്തിലെ ജീവിതം എത്ര വിശാലമോ അത്രയും കൊല്ലത്തെ ആഹാരത്തിലെ ജീവിതത്തിലെ ചെറിയ ദുനിയാവിന്റെ ജീവിതത്തിലെ ആഹാരത്തിലേക്കൊന്ന് കഴിച്ചു ചെയ്തു നോക്കുമ്പോൾ കണ്ണ് ചെന്ന് തുറക്കാനുള്ള സമയം പോലും ദുനിയാവിന്റെ ജീവിതമില്ല. ഇവിടുത്തെ 60 കൊല്ലവും 70 കൊല്ലവും 100 കൊല്ലം കണക്കാക്കിയാൽ പോലും ഒന്ന് കണ്ണ് ചെന്ന് തുറക്കുന്ന സമയം പോലും ആഹാരത്തിലെ ജീവിതത്തിലേക്ക് ബന്ധിപ്പിച്ച് ദുനിയാവിന്റെ ജീവിതമില്ല. എന്നിട്ട് വിവരമില്ലാതെ ബുദ്ധിയില്ലാതെ ആ ആഹാരത്തിന് പകരം ദുനിയാവിനെ വിലക്കെടുക്കുന്ന മനുഷ്യ ഈ ദുനിയാവിനെ വിട്ടിട്ട് ആഹാരം വാങ്ങേണ്ടതല്ലേ? അതിന് പകരം ആഹാരത്തിന് വിട്ടിട്ട് ദുനിയാവിനെ വിലക്ക് വാങ്ങുന്നവൻ അവനേക്കാളും നഷ്ടപ്പെട്ടവനാരാ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞിരുന്നത് ദുനിയാവിന്റെ ജീവിതവും ആഹാരത്തിന്റെ ജീവിതവും മഹാന്മാര് പറഞ്ഞ ഉദാഹരണം
I'm going to go to the hospital.
ശേഷം ഒന്നാമത്തെ കാര്യം എന്നും അറിയുമോ?
ഉറക്കം തെളിഞ്ഞു. ഈ ബാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു, പക്ഷേ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ ശരീരം പറയുന്നു, ബാങ്ക് കൊടുത്തല്ലേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞ് തിരസ്കരിക്കാം. ബാങ്ക് കൊടുത്തല്ലേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞ് തിരസ്കരിക്കാം. ആ പിന്നെ എന്ത് ചെയ്തു? ആ ശരീരം നമ്മെ ഉപദേശിക്കുമ്പോൾ ആ ശരീരത്തിന് അനുസരിച്ചുകൊണ്ട് ശരീരത്തിന്റെ ഇച്ഛകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് നമ്മൾ പുതപ്പിന്റെ അടിയിലേക്ക് നെഞ്ഞ് അമരുകയാ. പിന്നെ കുറച്ച് കഴിഞ്ഞ് നിസ്കരിക്കാം. കഴിഞ്ഞ് നോക്കുമ്പോ നല്ല വെളിച്ചം കൊണ്ട് സുഖമുഖമായിട്ടുള്ളൂ. അതാണ് ശരീരം എന്ന് പറയുന്നത്. ശരീരത്തിന്റെ ഇച്ഛകൾ എന്ന് പറയുന്നതാ പരീക്ഷകൾ എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ബുസ്ലിം ശൈത്താനേക്കാൾ വലിയ ശത്രു നിന്റെ സ്വന്തം ശരീരമാണ്. നമ്മൾ ആലോചിക്കണം, നമ്മുടെ സ്വന്തം ശരീരം ശൈത്താനേക്കാൾ വലിയ ശത്രുവാണ്. ഒരു പെണ്ണിനെ കാണുമ്പോൾ ആ പെണ്ണിനോടും ആഗ്രഹം മനസ്സിലുണ്ടാക്കുന്ന ഒരു ശരീരമാണ്. ഒരാമിനെ കാണുമ്പോൾ ഒരു പെണ്ണിന്റെ മനസ്സിൽ ആഗ്രഹമുണ്ടാക്കുന്നതും നമ്മുടെ ശരീരമാണ്. ശരീരത്തിന്റെ ഇച്ഛകൾ, ആ ഇച്ഛകളെ എതിർത്തു തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സുഹൃത്ത്, ആ സുഹൃത്ത് നമ്മുടെ മുഖത്ത് നോക്കി ചീത്ത പറഞ്ഞു, നമ്മെ ആക്ഷേപിച്ചു, നമ്മുടെ മുഖത്ത് നോക്കി വല്ലാതെ ചീത്ത പറഞ്ഞു. ആ സുഹൃത്തിനെ അടിക്കാനും തല്ലാനും തിരിച്ചു പറയാനും നമുക്ക് കഴിയും, അതൊന്നും ചെയ്യാൻ കഴിയില്ല. ആ സുഹൃത്തിന്റെ മുഖത്ത് നോക്കി നിനക്ക് അല്ലാഹു പുറത്തു വരട്ടെ, നിനക്ക് അല്ല മാറ്റാക്കട്ടെ, അല്ലാഹു നിന്നെയും എന്നെയും നന്നാക്കട്ടെ എന്നൊരു ആ ചൂട് കൊടുത്ത് അതിനെ പിടിച്ചേക്കാൻ കഴിയുന്നുണ്ട്. അതാണ് ശരീരത്തോടുള്ള സമരം. അതേ സ്ഥാനത്ത് ഇങ്ങോട്ട് ചീത്ത പറഞ്ഞവനെ എന്ന് നാല് കൂട്ടി തങ്ങോട്ട് ചീത്ത പറയാൻ പറ്റുന്നുണ്ടോ? നീ തെളിയുന്നുണ്ടോ? നിന്റെ ശരീരത്തിന്റെ ഇച്ഛകളത് അനുസരിക്കലാണ്. ഇസ്ലാമിന്റെ ഒരു ശത്രുവിനെ വീടിന് വേണ്ടി അതാ വകവരുത്താൻ വേണ്ടി പിടിക്കാൻ വേണ്ടി കുറെ നേരം കിടന്ന് ശ്രമിച്ചു. അതിന് അവസാനം കുറെ നേരം കഴിയുമ്പോൾ ആ ശത്രു അനുവദിയല്ലാഹുവിന്റെ കയ്യിൽ കിട്ടി. പ്പോൾ ആ ശത്രു അടിയോടി അല്ലാഹുവിന്റെ മുഖത്തേക്ക് കാർത്തു ചെന്ന് തുപ്പിക്കളഞ്ഞു. തുപ്പിയപ്പോൾ അല്ലാഹു അല്ലാഹുവിന്റെ ചെയ്തു ആ മനുഷ്യനെ വെറുതെ വിട്ടു പോയിക്കൊണ്ട് കൂടുതൽ ചോദിച്ചു, അല്ല അടിയാർദങ്ങൾ എത്ര നേരമായി അവർക്ക് കണ്ണത് നിങ്ങൾ ശ്രമിക്കുന്നു, ഒന്ന് ഒതുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നു, അവസാനം നിങ്ങളെ കയ്യിൽ കിട്ടിയപ്പോ നിങ്ങൾ എന്തിനാണ് അവനെ വെറുതെ വിട്ടത്? ഞാൻ ഇത്ര നേരം അവനെ കയ്യിൽ കിട്ടണമെന്ന് ശ്രമിച്ചത് ഞാൻ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്. ഇസ്ലാമിക യുദ്ധങ്ങളിൽ, രാഷ്ട്രങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധങ്ങളിൽ, ഒരു അമീറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന യുദ്ധത്തിൽ, ഇസ്ലാമിക നിയമപ്രകാരമുള്ള യുദ്ധം, ആ യുദ്ധത്തിൽ ഞാൻ ഈ ശത്രുവിനെ കിട്ടാൻ വേണ്ടി ശ്രമിച്ചു. അത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്. പക്ഷേ എനിക്ക് അവനോട് വല്ലാത്ത അരിശം വന്നു. അരിശം മൂത്തപ്പോൾ എന്റെ മുഖത്ത് നോക്കി അവൻ തുപ്പിക്കളഞ്ഞു. തുപ്പിയപ്പോൾ എന്റെ ദേഷ്യം വർദ്ധിച്ചുപോയി. എന്റെ അരിശം അതിനേക്കാൾ ഇരട്ടിയായി. പിന്നെ ഞാൻ ആ ശത്രുവിനെ ഞാൻ കിട്ടുകഴിഞ്ഞാൽ അത് എന്റെ വ്യക്തിപരമായ ദേഷ്യത്തിന് വേണ്ടിയായി പോകും. എന്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയായി പോകും ഞാൻ അവനെ കൊല്ലുന്നത്. അതുകൊണ്ട് എന്റെ സ്വന്തം ആവശ്യത്തിന് പ്രതികാരമില്ല, എന്റെ സ്വന്തം ആവശ്യത്തിന് പ്രതികാരമില്ല. ഞാൻ
അതിന് മാപ്പ് കൊടുത്തു. ആ മനുഷ്യന് മരുഭൂമി സ്വന്തം ശരീരത്തോടുള്ള സമരമാണ് സഹാബത്തു. ആ സഹാബത്തെ വരുമ്പോൾ മതങ്ങൾ പറയുന്നു ചെറിയ യുദ്ധങ്ങൾ വലിയ യുദ്ധത്തിൽ വേണ്ടി കടന്നു വന്ന സഹാബത്തിന് സ്വാഗതം സ്വാഗതം സ്വാഗതം. സഹാബത്ത് ചോദിച്ചു യാ റസൂലല്ലാ ജിഹാദില്ലെന്ന് പറയാ റസൂലല്ലാ ഇതിനേക്കാൾ വലിയ യുദ്ധം ഏതാണ് വലിയ ഇതാ ഏറ്റവും വലിയ ഹുനൈൻ യുദ്ധം കഴിഞ്ഞിട്ടാണ് വന്നത്. ഈ ചെറിയ യുദ്ധമെന്ന് അതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് ചെറിയ യുദ്ധത്തേക്കാൾ വലിയ യുദ്ധത്തിലേക്ക് കടന്നു വന്ന സഹാബത്തിന് സ്വാഗതമെന്ന് പറഞ്ഞില്ലേ? വലിയ യുദ്ധം ഏതാണ് നബിയേ എന്ന് ചോദിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ജിഹാദുൽ നഫ്സി സ്വന്തം ശരീരത്തോടുള്ള സമരമാണ് സ്വന്തം ശരീരത്തോടുള്ള യുദ്ധമാണ്. ഓ സഹോദരന്മാരെ നമ്മൾ അതിൽ പരാജയപ്പെട്ടുപോയില്ലേ? നമ്മൾ അതിൽ പരാജയപ്പെട്ടുപോയില്ലേ? നമ്മുടെ സ്വന്തം ശരീരത്തോടെ സമരം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒരു താമരം ഒരു ചെയ്യുന്നതായി ഒരു കാമരുന്നു
ദുനിയാവിന്റെ സ്വത്തിങ്ങനെ ഉണ്ടാക്കുന്നതിന്റെ പിന്നാലെയാണ് അവരിങ്ങനെ ദുനിയാവ് ഇങ്ങനെ ദുനിയാവിന്റെ പിന്നാലെ പാടുന്നു. ദുനിയാവിന്റെ പിന്നാലെ ഇവിടെയാണ് ഒരു ഷോപ്പ് ഉണ്ടാക്കി രണ്ടാമത്തെ ഷോപ്പ് എടുക്കാനുള്ള പണിയിലാണ്, രണ്ട് ഷോപ്പ് എടുത്ത് മൂന്നാമത്തെ ഷോപ്പ് ഉണ്ടാക്കാനുള്ള പണിയിലാണ്. അങ്ങനെ ദുനിയാവിന്റെ പിന്നാലെ പോകുന്നതായി ജനങ്ങളെ ഞാൻ കണ്ടു.
കച്ചവടം നടത്തുന്നതിന് വിരോധമില്ല. അള്ളാഹുവിനെ മറന്നുകൊണ്ട് റബ്ബിനെ മറന്നുകൊണ്ട് ഹലാലും ഹറാമും ചിന്തിക്കാതെ അവർ ദുനിയാവിൽ ഇങ്ങനെ വാരിക്കണമെന്ന ചിന്തയിലാണ്. ആ നിലക്ക് ജനങ്ങളെ ഞാൻ കണ്ടപ്പോ എന്നിട്ടോ നല്ല മുതലുണ്ടാ, നല്ല സമ്പത്തുണ്ടാക്കി, നല്ല മുതലാളിയാണ് അള്ള, നല്ല സമ്പത്തും കൊടുത്തിട്ടുണ്ട്, കൃഷിയിലും കച്ചവടത്തിലും അല്ലാതെയും നല്ല സമ്പത്തല്ല കൊടുത്തിട്ടുണ്ട്. സമ്പത്ത് കൊടുത്തിട്ടോ ആ സമ്പത്ത് മുഴുവനും കയ്യിൽ ഇങ്ങനെ കെട്ടിക്കൂട്ടി പിടിക്കുകയാണ്. അവന്റെ കയ്യിൽ ഇങ്ങനെ മുതലിനെ പിടിക്കുകയാണ്. ഒരു മനുഷ്യന് നയാകാശ് കൊടുക്കൂല, പള്ളിക്ക് ചോദിച്ചാൽ കൊടുക്കൂല, മദ്രസക്ക് ചോദിച്ചാൽ കൊടുക്കൂല, ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണത്തിന് ചോദിച്ചാൽ കൊടുക്കൂല, ഒരു പക്കീറിന് ചോദിച്ചാൽ കൊടുക്കൂല. അങ്ങനെ സ്മുതലിങ്ങനെ ഉണ്ടാക്കുന്ന ദുനിയാവ് ഇങ്ങനെ സമ്പാദിക്കുന്നു. ഒരു മനുഷ്യന് നയാകാശ് പോലും കൊടുക്കൂല. ഇങ്ങനത്തെ ഇങ്ങനത്തെ ജനങ്ങളെ ഞാൻ കണ്ടപ്പോ അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് ഞാൻ ചിന്തിച്ചു പോയി. ചെയ്ത് എഴുതി വെച്ചു എഴുതി വെച്ചിരിക്കുന്നു.
എത്ര ബുദ്ധിയുള്ള മനുഷ്യനാണ് അയാൾ പറഞ്ഞു, ഞാൻ മുപ്പത് കൊല്ലം എന്റെ ഭാര്യ മക്കളെ എല്ലാം വിട്ടിട്ട് ഞാൻ ഗൾഫിൽ പോയി ചൂടിൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതല് ഞാൻ മരിച്ചിട്ട് നിങ്ങളെ കൊന്നു ജീവിക്കണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ള ഞാൻ വെച്ചിട്ടുണ്ട്, ഇത് എന്റെ അവസരത്തിലേക്ക് മരിച്ച എനിക്ക് കൊണ്ടുവരണം, ഞാൻ അധ്വാനിച്ചത് എനിക്ക് സ്വർഗത്തിൽ എന്തെങ്കിലും കിട്ടണം അതിന് വേണ്ടിയാ, അതുകൊണ്ട് ഇത് എന്റെ ആഹ്ലത്തിലേക്ക് വേണ്ടി ഞാൻ ഇഷ്ടപ്പെടുത്തുന്നത് എന്ത് ബുദ്ധിയാണത്, നമ്മൾ ആരോഗിക്കുന്നില്ലല്ലോ, അതാണ് ആദ്യമുള്ള സമ്പർദ്ദമല്ലോ അവരെന്ന് പറയുന്നത്. നിങ്ങളെ കയ്യിലുള്ളത് തീർന്നു പോകും, മരിച്ചാതിന് തീർന്നു പോകും, പിന്നെ നിങ്ങൾക്കതിലൊരു അവകാശവുമില്ല, നിങ്ങൾ കൊടുത്തു വെച്ചതില്ലേ അല്ലാഹുവിന്റെ പള്ളിക്ക്, നിങ്ങൾ കൊടുത്തു വെച്ചതില്ലേ പാവപ്പെട്ടവന്റെ കൂടെ കല്യാണത്തിന്, നിങ്ങൾ കൊടുത്തു വെച്ചതില്ലേ പാവപ്പെട്ടവന്റെ വീട് നിർമ്മിക്കാൻ, നിങ്ങൾ കൊടുത്തു വെച്ചതില്ലേ പള്ളിയോടൊന്നും ആ കൊടുത്തു വെച്ചത് മുഴുവനും അത് അല്ലാഹുവിന്റെ കയ്യിൽ നിങ്ങൾ കൊടുത്തു വെച്ചതാണ്, അത് നിങ്ങൾക്ക് ബാക്കുക. ഒരു മയ്യത്തെ പരിപാലനത്തിന് സംബന്ധിച്ച്
കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്തിൽ സഹോദരന്മാരെ ഇങ്ങനെ വല്ലതും ചെയ്യാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുവിന്റെ ദീനിനുവേണ്ടി പള്ളിക്കും സ്ഥാപനങ്ങൾക്കും മദർസകൾക്കും സംരംഭങ്ങൾക്കും നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ടവർക്കും കുടുംബത്തിലുള്ള പാവങ്ങളും കഴിവിന്റെ പരമാവധി സഹായിക്കുന്നവ കാരണം അത് മാത്രമേ നമുക്ക് ആഹ്വാനത്തേക്ക് ബാക്കിയുള്ളൂ. മരിക്കുന്ന സമയത്ത് ബാക്കിയായ സ്വത്തുക്കളും വീടുകളും പറമ്പുകളും നിന്ന് കച്ചവടങ്ങളും കോട്ടേഴ്സുകളും കൃഷികളും കവലുകളും തെങ്ങുകളും മറ്ററും അതൊന്നും നമുക്ക് ഉപകാരത്തില്ല. അത് മക്കളെടുക്കുമെന്നല്ലാതെ മരിക്കുന്നതിന് മുമ്പ് കൊടുക്കുന്നത് മുഴുവനും നിനക്കുള്ളതാണ്. നീ അല്ലാനെടുത്ത് കൊടുത്തു വെക്കുന്നത് അത് ഡിപ്പോസിറ്റായി കൊടുത്തിരുന്നു വെക്കുന്നതാണ്. അത് നിനക്കുള്ളത് തന്നെയാണ്. മഹാനവരയിൽ പറയുന്നു, അതിൽ നിന്ന സുന്ദരമല്ലാതെ എന്ന് പറയുന്നു. അപ്പ ഞാനും വിടേതു മഹസൂരിയാണ്. എന്റെ അടുത്ത് കുറച്ചും ദുനിയാവുണ്ടായിരുന്നു. ആ ദുനിയാവിന് മുഴുവനും അതാത്ത പർവ്വത്തെ വൈമലി മസാക്കയും മുസ്ലിംമാർക്ക് വേദന ഓഹരിച്ചു കൊടുത്തു. അല്ലാന്റെ അടുത്തും എനിക്കത് വരുന്നത് ഒരു സൂക്ഷിപ്പ് സത്താകനും. അതിനുവേണ്ടി എന്റെ അടുത്തുള്ള ദുനിയാവിനെ മുഴുവനും ഞാൻ മുസ്ലിംമാർക്ക് ഓഹരിച്ചു കൊടുക്കുന്നുവെന്ന് െന്ന് പറയുകയാണ്. നാലാമത്തെ കാര്യം മഹാനവരകൾ പറയുന്നു, ഞാൻ ചില ജനങ്ങളെ കാണുന്നു, അവർ വിചാരിക്കുന്നത് ആളുകളെ കൂടെ ഉണ്ടാകുന്നത് വലിയ പവറാണെന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ ആ ജനങ്ങളെ കൊണ്ട് തന്നെ അവർ വഞ്ചിക്കപ്പെടുന്നു. ചില ആളുകൾ വിചാരിക്കുന്നത് കുറെ മതിലുണ്ടായാൽ വലിയ ഇസത്തുണ്ട് എന്നാണ്, കുറെ മക്കളുണ്ടായാൽ വലിയ പവറാണെന്നാണ്. അതുപോലെ തന്നെ ചില ആളുകളുടെ വിചാരം ജനങ്ങളെ മുതലൊക്കെ പറ്റിയെടുത്ത് റൗഡിസം കാണിച്ചാൽ വലിയ പവറാണെന്നാണ് ചില ആളുകളെ വിചാരം. നാട്ടിൽ മുഴുവനും കുഴപ്പങ്ങൾ ഉണ്ടാക്കി, നാട്ടിൽ മുഴുവനും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അത് വലിയ പവറാണെന്നാണ് ചില ആളുകളുടെ വിചാരം. ഇങ്ങനെ അക്രമങ്ങൾ ഉണ്ടാക്കുക, വലിയ ചോറായും ബുദ്ധിമുട്ടുണ്ടാക്കുക, അക്രമം സൃഷ്ടിക്കുക, ജനങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിക്കുക, ജനങ്ങളെ വെറുതെ ആക്രമിക്കുക, ജനങ്ങളോട് വെറുതെ സങ്കടത്തിനൊക്കെ നിൽക്കുക, അങ്ങനെ നിന്നാൽ അത് അവർക്ക് വലിയ പവറാണെന്നാണ് ചില ജനങ്ങളെ വിചാരം. അതിലൊന്നും പവറില്ലോ. ബഹുമാനപ്പെട്ട ഹാറ്റിനുള്ള സുന്ദരങ്ങൾ നോക്കുവന്നു. പക്ഷേ എന്തിനാ പവറുള്ളത്? നല്ല ഖുർആനും പറയുന്നു, ഇന്ന അക്രമത്തും ഇന്ദല്ലാഹി അദ്ദാത്തും. നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പവറുള്ളവർ, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ബഹുമാനമുള്ളവർ, ഏറ്റവും വലിയ സ്ഥാനമുള്ളവർ നിങ്ങളെ കൂട്ടത്തിലുള്ള തങ്ങളുള്ളവരാണ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കാണ്. മഹാന പറഞ്ഞൽ പറയുന്നു, അതുകൊണ്ട് ഞാൻ തഖ്വയെ മുറുകെ പിടിച്ചു. എന്റെ ജീവിതം മുഴുവൻ ഞാൻ തഖ്വയിലും ജീവിച്ചു. എത്ര നല്ല ഉപദേശമാണ്. അഞ്ചാമത്തെ കാര്യം മഹാനവരകൾ പറയുന്നു, ഞാൻ ജനങ്ങളെ കാണുന്ന ചില ആളുകൾ ചിലരെ കുറ്റം പറയുകയാണ്, ചില ആളുകൾ ചിലരെ നിസാരപ്പെടുത്തുകയാണ്. ചില ആൾക്ക് മറ്റൊരാളുടെ ഗൈബത്ത് പറയുകയാണ്. എന്തിനാ ഗൈബത്ത് പറയുന്നത്? ചതിയുടെ ഭാഗമാണ്. ചതി കൊണ്ട് ചില ആളുകളുടെ ഗൈബത്ത് പറയുന്നു. അതേപോലെ മാലി ചില ആൾക്ക് മുതലാളി മകളുടെ കാര്യത്തിലാണ്. ചില ആളുകൾക്ക് അല്ല വലിയ സമ്പത്ത് കൊടുത്ത് അയാൾക്ക് അള്ളാഹുക്കാരെ നിയമിച്ചാൽ ഗൾഫിലെല്ലാം പോയി നല്ല ജോലി കിട്ടി, ഇപ്പൊ നല്ല വീടെല്ലാം കെട്ടി, ഈ കാറെല്ലാം എടുത്തു. ഇത് കാണുമ്പോ ഇപ്പോഴത്തെ വലിയ അസൂയാണ്. ഇങ്ങനെ ജനങ്ങൾ പരസ്പരം മറിയെടുക്കുന്നു മുതലിന്റെ കാര്യത്തിൽ. അതേപോലെ തന്നെ വലിയ ജാഹി അള്ള വലിയ ബഹുമാനം കൊടുത്തു.
അയാൾ ഇന്ന് വിളിച്ചപ്പോ അള്ളാഹുക്കാരൻ നല്ല ദിവസ കൊടുത്തു, നല്ല ശിഷ്യന്മാരെ കൊടുത്തു, അങ്ങനെ വലിയ പവർ കൊടുത്തു കൊടുത്തിട്ടാണ് മറ്റാൾക്ക് അസൂയ. അതേപോലെ വലിയ അരിവിൽ അവർ ഇരുമ കൊടുത്ത് ഇരുമ കൊണ്ടെന്ന് ബഹുമാനിച്ചു വലിയ ആരിമായി. അപ്പയാണ് ആ എത്ര വലിയ ആരിമായി നമ്മൾ ഒന്നിച്ചു പഠിച്ചതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ സ്ഥാനപ്പെടുത്തുന്നത്. ഇങ്ങനെ ഇതെല്ലാം ചില എരിമിലുണ്ടെന്നും ഇതുപോലെ ബഹുമാനത്തിലും മുതലിന്റെ കാര്യത്തിലും ഇങ്ങനെ ജനങ്ങൾ പരസ്പരം രൂപത്തു പറയുകയും നിസാരപ്പെടുത്തുന്നതും ഞാൻ ജനങ്ങളെ കണ്ടപ്പോ ഞാൻ ചിന്തിച്ചു പോയി. അള്ള ഖുർആനിൽ പറഞ്ഞു എന്താ പറഞ്ഞത്? അള്ള പറഞ്ഞ എന്താ, ഓരോ മനുഷ്യന്റെയും ദുനിയാവിന്റെ കാര്യം മഹന പ്രസന്നുന്നു അവരുടെ ദുനിയാവ് ഓഹരി വെച്ചു കൊടുത്തത് ഞാനാണ്. അള്ള പറയുന്നു നമ്മളെ ഓഹരി വെച്ചു കൊടുക്കുന്നു ദുനിയാവിന്റെ ജീവിതത്തിൽ അവരുടെ മൈൻസറ്റിനെ ഓഹരി വെച്ചു കൊടുത്തത് നമ്മളാണ്. പ്രാരവരകൾ പറയുന്നു പാരിക്കു ഞാനപ്പൊ മനസ്സിലാക്കി അന്നൽ കിസ്മത്തെ കാലത്തിന് മുമ്പില്ല. ഓരോരുത്തർക്കും അന്ന കൊടുത്തത് കൊടുക്കുക അന്ന കൊടുത്തത് അത് അന്ന കൊടുത്ത ഓഹരിയാണ്. അതുകൊണ്ട് ഞാൻ ഒരാളുടെ അസൂയ വെച്ചില്ല, എനിക്ക് ഒരാളുടെ അസൂയില്ല. എന്താ അസൂയക്കാൻ കാരണം? ഏതെങ്കിലും ഒരു കാര്യത്തിൽ അസൂയിക്കണ്ടേ? ചിലപ്പോ മുതലിന്റെ കാര്യത്തിൽ അവനിപ്പോ മുതൽ കൊടുത്ത അന്നല്ലോ. അന്ന മുതൽ കൊടുത്ത ഒരു അസൂയ വെച്ചാൽ അള്ളാഹുവിന്റെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്തായി. അള്ളാഹനെ ചോദ്യം ചെയ്യാൻ നീയാരാ? ഇനി എഴുതിന്റെ കാര്യത്തിലാണോ അവന് തിരുമ കൊടുത്തത്? അള്ളാഹല്ലേ, അത് സംശയമില്ലല്ലോ. ആ ഇരുമ്പ് നീ അസൂയ വെക്കുന്നുണ്ടെങ്കിൽ അള്ള അവനക്ക് കൊടുത്ത ഇരുമ്പിനെ ചോദ്യം ചെയ്യാൻ നീയാരാ? ഇങ്ങനെ ഏത് കാര്യത്തിലായാലും പരസ്പരം അസൂയ വെക്കുന്നതിനാണ് അത് അള്ളാഹുവിന്റെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യുന്നത്. അള്ള കൊടുത്തെങ്കിൽ പിന്നെ നമുക്കതിന് ഒരു പ്രശ്നമില്ല, കൊടുക്കട്ടെ, അതും ഹൗറല്ലേ, സന്തോഷമല്ലേ. നോക്കുന്നതിൽ എത്ര നല്ല ചിന്ത, എത്ര നല്ല ഉപദേശമാണ്. അതുകൊണ്ട് മഹാനവരകൾ പറയുന്നു കിസ്മത്തില്ല, അള്ളാഹുവിനെ ഞാൻ തൃപ്തിപ്പെട്ടു, എനിക്കുള്ള കണക്കാക്കി ഇത്ര, എനിക്കുള്ള കണക്കാക്കി ഇത്രയാണ്, ഞാൻ തൃപ്തിപ്പെട്ടു, അൽഹംദുലില്ല. സഹോദരന്മാരെ, എത്ര നല്ല ഉപദേശമാണിത്. എന്നിട്ട് മഹാനവരങ്ങൾ പറയുന്നു ആറാമത്തെ കാര്യം ഞാൻ അവസാനിപ്പിക്കുകയാണിത് പറഞ്ഞുകൊണ്ട്. ഇന്നേ റായിട്ടില്ല ചില ആളുകളെ ചിലരോട് ശത്രു വഴക്കുന്നു, വെറുപ്പിരുത്തുന്നു, വിദ്വേഷം വെക്കുന്നു പല കാര്യത്തിനും വേണ്ടി. അപ്പൊ ഞാൻ ചിന്തിച്ചു അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ന ശൈത്വാനരക്കും അടിയും അടിയ ജനങ്ങളെ പരസ്പരം ശത്രുത വെക്കുന്നതായി കണ്ടപ്പോ ഞാൻ ചിന്തിച്ചു അള്ള ഖുർആനിൽ പറഞ്ഞത് ഇന്ന ശൈത്വാനരക്കും അടിയും ശൈത്വാനാണോ നിങ്ങളെ ശത്രു? അതുകൊണ്ട് പത്തഹുവാകുക, നിങ്ങളുടെ ശൈത്വാനെ ശത്രുവായി തന്നെ കാണണം. ഭഗവാനവരൾ പറയുന്നു ഞാൻ മനസ്സിലാക്കി എന്നതിന അതാമത്തെ അഹദിൻ ശൈത്വാനല്ലാത്ത മറ്റൊരാളോടും ശത്രു വളക്കാൻ പാടില്ല. കാരണം അന്ന് പറഞ്ഞൊരു ശൈത്വാനും ശത്രുവായി കണ്ണുന്നു. അതുകൊണ്ട് ശൈത്വാനല്ലാത്ത മറ്റൊരാളോടും എനിക്ക് ശത്രുവയില്ല. ഏഴാമത്തെ കാര്യം മഹാനവരകൾ പറയുന്നു എന്താ പറഞ്ഞത്? ഓരോരുത്തരും കാണുകയാണ് ഈ ദുനിയാവിൽ സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി, പാർപ്പിടത്തിന് വേണ്ടി ഈ ദുനിയാവിന്റെ കാര്യങ്ങൾ പലതും കൂടുതൽ മാശി ദുനിയാവിന്റെ മഹേശ്വരത്തിന് വേണ്ടിയും ഭക്ഷണത്തിന് വേണ്ടിയും വിജയത്തിന് വേണ്ടിയും ജനങ്ങളിങ്ങനെ അവരിങ്ങനെ ശരീരം മറന്ന് അധ്വാനിക്കുന്നു, അധ്വാനിക്കുന്നു, അധ്വാനിക്കുന്നു. മാത്രമല്ല വ്യത്യാസമില്ലാതെ ഇങ്ങനെ സമ്പാദിക്കുകയാണ്, സമ്പാദിക്കുകയാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചു പോയി അല്ല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ അള്ളാഹുവിന്റെ ആയത്തിൽ ഞാൻ ചിന്തിച്ചു അല്ല പറഞ്ഞത്
ഞാൻ ഭൂമിയിൽ വെച്ച് ഏതെങ്കിലും ഒരു ജീവിയെ ഞാൻ പഠിച്ചിട്ടുണ്ടോ ആ ജീവന്റെ ഭക്ഷണവും ഞാൻ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ജീവന് ഞാൻ ദുനിയാവിൽ പഠിച്ചിട്ടുണ്ടോ ആ ജീവന്റെ ഭക്ഷണവും ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ മനുഷ്യന്മാർക്കും അല്ലാഹു തആല ഇവിടെ ഭക്ഷണം രസിക്കാനാണ് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഗവൺമെന്റിന്റെ ഒന്നുണ്ടല്ലോ, നമ്മൾ രണ്ട് നമുക്ക് രണ്ട് എന്നുള്ളത് സന്താനങ്ങളെ കുറക്കാനുള്ളതിൽ കാരണം ഇവിടുത്തെ ഗവൺമെന്റ് പറയുന്നത് ഇവിടെ ഇങ്ങനെ ജനങ്ങൾ കൂടിപ്പോയാൽ ഭക്ഷണമില്ലാതായി പോകും. ഇല്ലാതായിട്ടുണ്ടോ? നമ്മുടെ ബാപ്പമാരുടെ കാലത്ത് ബാസമ്മാരോട് ചോദിച്ചു നോക്ക്, ജീവിതം എത്ര കഷ്ടമായിരുന്നു, മൂന്ന് നേരം ശരിക്ക് കഴിക്കാൻ ഭക്ഷണമില്ല, തെളിയും കഴിഞ്ഞു കുടിച്ചിട്ട്. കോഴിക്കറിനുള്ളത് സ്വപ്നമാണ്, ഏതോ കാലത്ത് കൊല്ലപ്പുഴപ്പോഴാണ് കോഴിക്കറിയുള്ളത്. മങ്ങനത്തിനെല്ലാം ഒറ്റ പൂർവ്വമുണ്ട്, മങ്ങനം കഴിച്ച ആളുകൾ എത്രയുണ്ട്. ഇങ്ങനെയൊക്കെയാണ് പഴയകാല ജീവിതം, പട്ടിണിയാണ് അവരുടെ ജീവിതം, എത്ര കഷ്ടപ്പെട്ടിട്ട് അവര് നമ്മളൊക്കെ പോകുന്നത്. പക്ഷേ ഇപ്പൊ ജനങ്ങൾ അന്നുണ്ടായ അന്ന് ഈ നാട്ടിന് ഒരു 30 കൊല്ലം ഉണ്ടായ ജനങ്ങൾ എത്ര, ഇന്നത്തെ ജനസംഖ്യ എത്ര, എത്ര ആളിന്ന് കൂടുതലുണ്ട്. ഇന്ന് ആരെങ്കിലും പട്ടിണിയുണ്ട്? ഇന്ന് എവിടെങ്കിലും ഭക്ഷണം പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് എന്ത് സുഭിക്ഷമായ ഭക്ഷണം, കോഴി ആർക്കും വേണ്ട, ഇപ്പോ തിന്നിരുന്ന് മടുത്തുപോയി. ഭക്ഷണത്തിന് കുറവുണ്ട്, റിസ്ക് അന്ന് കുറച്ചില്ലല്ലോ. അല്ലാഹു തആല ജനങ്ങൾ ഇങ്ങനെ കൂടുമ്പോ അതിനനുസരിച്ച് അല്ലാഹു തആല റിസ്ക് വിശാലമാക്കി തന്നു. അല്ല പറഞ്ഞു, ഞാൻ ജീവിയെ ഭൂമിയിൽ പഠിച്ചിട്ടുണ്ടോ ആ ജീവിക്ക് മൃഗത്തിൽ ഞാൻ ഭക്ഷണവും പഠിച്ചിട്ടുണ്ടോ. മാനവികൾ പറയുന്നു, ഫാരിം ഞാൻ മനസ്സിലാക്കി അന്ന റിസ്ക് അല്ലാഹു, എന്റെ റിസ്ക് അമ്മ ഏറ്റെടുത്തില്ല. അമ്മ പറഞ്ഞിട്ടുണ്ട്, ഒരാളെ ഞാൻ പഠിക്കുമ്പോ അവന്റെ ഭക്ഷണവും പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ ഭക്ഷണം അമ്മ ഏറ്റെടുത്തതാണ്. പിന്നെ ഞാൻ എന്തിന് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി നടക്കണം? ഞാൻ എന്തിന് ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി നടക്കേണ്ട ആവശ്യമില്ല, അമ്മ ഏറ്റെടുത്തതല്ലേ. മാനവരകൾ പറയുന്നു, പിന്നെ ഞാൻ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിന്റെ അത് തേടാൻ വേണ്ടി പോയില്ല, എന്റെ രസക്ക അള്ള ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് അള്ള നമ്മ സമയം മുഴുവനും ഞാൻ ഭക്ഷണത്തിന് വേണ്ടി എന്റെ സമയം മാറ്റി വെച്ചു. അമ്മയല്ലാത്ത മറ്റെല്ലാവരുടെ ആഗ്രഹങ്ങളും ഞാൻ മുറിച്ചു കളഞ്ഞു. എന്റെ രസക്ക അള്ള ഏറ്റെടുത്തതാണ്. സഹോദരന്മാരെ, മഹാനവരകൾ പറയുന്നു, എട്ടാമത്തെ ഉപദേശം, എട്ടാമത്തെ കാര്യം എനിക്ക് കിട്ടിയത് എന്താണ്? മഹാനവരകൾ പറയുന്നു, ഞാൻ ജനങ്ങളെ കാണുകയാണ്, ഓരോരുത്തരും ജനങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നു. ദുനിയാവിന്റെ കാര്യത്തിന് വേണ്ടി, ദുർഹമ്മകൾക്ക് വേണ്ടി, ദുനിയാവിന് വേണ്ടി, ചില ആളുകൾ സമ്പത്തിന് വേണ്ടി, ചില ആളുകൾ അധികാരത്തിന് വേണ്ടി, ചില ആളുകൾ അതാ ബിസിനസിന് വേണ്ടി, ചില ആളുകൾ ബിസിനസിന്റെ കാര്യത്തിലാണ്, ചില ആളുകൾ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലാണ്, ചില ആളുകൾ ഇങ്ങനെ ഇവിടെ പൈസ ഉണ്ടാക്കുന്നതിന്റെ കാര്യത്തിലാണ്. ഇങ്ങനെ ഞാൻ ചിന്തിച്ചു, അന്ന ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ആരെങ്കിലും വരാൻ അല്ലാഹുവിൽ തവക്കുലാക്കിയാൽ അല്ല അവനക്ക് മതിയാകുന്നതാണ്. അതുകൊണ്ട് തവക്കലിട്ടു അലല്ലാ, എന്റെ കാര്യം മുഴുവൻ ഞാൻ അല്ലാഹുവിൽ ഏൽപ്പിച്ചു. അല്ല എനിക്ക് മതി, ഏൽപ്പിക്കാൻ പറ്റിയവരിൽ ഏറ്റവും ഉത്തമനാണ് അല്ലാഹു തആല. അതുകൊണ്ട് എന്റെ കാര്യം മുഴുവൻ അല്ലാഹു ഏൽപ്പിച്ചു കഴിഞ്ഞു, ഞാൻ മറ്റൊരാൾ ആശ്രയിച്ചില്ല. സഹോദരന്മാരെ, പഠിച്ച ഉപദേശമാണ് ഇതിനൊന്ന് വിശാലി ഒരു അമ്മാഹുനഹു ഇത് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ജീവിതം മരണത്തിലേക്ക് അടുത്തിരിക്കുന്നു. നമ്മുടെ പിന്നാളാന മരണം വരുന്നുണ്ട്. ആ മരണത്തിലേക്ക് വേണ്ടി ഒരുങ്ങി നമ്മൾ നിൽക്കണം. ഓരോ നിമിഷങ്ങളിലും മരണത്തിലേക്ക് നമ്മൾ ഒരുങ്ങണം. ആ ഒരുങ്ങുന്ന സമയത്ത് പിന്നെ തെറ്റ് ചെയ്യാൻ സമയമുണ്ടാവൂല. അടുത്ത സത്യം വരുന്ന മരണമാകാം ഒരുക്കത്തിൽ.
അതിലേക്ക് വേണ്ടി പണിയെടുത്തോ സൽക്കർമ്മങ്ങളെ അധികരിക്കുമ്പോ
സൂറത്തുൽ മതിലിന്റെ ശേഷം പാരായണം ചെയ്തോ, സൂറത്തുൽ വാക്കിയ പതിവാക്കിക്കോ, സൂറത്തുൽ ആസീൻ പതിവാക്കിക്കോ. ഒരു ലോകത്തെ വിസ്താരത്തെയും ജീവിതത്തിൽ പലാഹരി അതിന്റെ മുമ്പിൽ ശേഷമുള്ള റവാത്തിൽ വിസ്താരം അതിനിരിപ്പിക്കണം. ഒരു ദിവസം ഒരു രണ്ട് പേരുകളിൽ പ്രധാനം ആ നമുക്ക് ജീവിതം ചിട്ടപ്പെടുത്തി ഹറാമിൽ നിന്ന് മാറുന്നു. Thank you.